പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മോഹൻലാലിനെ ക്യാമറയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ച സംവിധായകനാണ് ഫാസിൽ. മോഹൻലാൽ ഒരു സംവിധായകൻ കൂടിയാണെന്ന് ഫാസിൽ പറയുന്നു. മോഹൻലാൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മേന്മ അദ്ദേഹത്തിന്റെ പാഷനാണെന്നും അത് സംവിധാനത്തിലും കാണുമെന്നും ഫാസിൽ പറയുന്നുണ്ട്. നടൻ എന്നതിനേക്കാൾ ചലച്ചിത്രകാരൻ എന്ന നിലയിലാണ് മോഹൻലാൽ കഥ കേൾക്കുന്നതെന്നും ഫാസിൽ പറയുന്നുണ്ട്. ലാലിനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാലും തിരക്കഥ എഴുതാൻ പറഞ്ഞാലും കവിത എഴുതാൻ പറഞ്ഞാലും പാഷനേറ്റിയായി അത് ചെയ്യും. ഏത് മേഖലയിലും മോഹൻലാൽ കഴിവ് നേടും. അദ്ദേഹത്തിന്റെ സംവിധാനത്തിലും ആ മികവ് കാണുമെന്നാണ് വിശ്വാസമെന്നും ഫാസിൽ പറയുന്നുണ്ട്. ഫ്ലാഷ് മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അദ്ദേഹം പറയുന്നതും. മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് മാർച്ചിൽ ചിത്രീകരണം തുടങ്ങാനിരിക്കുകയാണ്. മൈഡിയർ കുട്ടിച്ചാത്തൻ ഒരുക്കിയ ജിജോ പുന്നൂസ് തിരക്കഥ എഴുതി 3D ചിത്രം ക്യാമറയിൽ പകർത്തുന്നത് സന്തോഷ് ശിവനാണ്. ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാണം. മോഹൻലാലിനെ കുറിച്ച് ഫാസിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു നടൻ എന്ന നിലയിൽ മോഹൻലാൽ സെറ്റിൽ വരുമ്പോൾ ലാലിൽ ഒളിഞ്ഞുകിടക്കുന്ന സംവിധായകനെ ലാൽ തന്നെ സ്വയം ഒഴിച്ചു നിർത്തും. മണിച്ചിത്രത്താഴിന്റെ സെറ്റിൽ ഉണ്ടായ ഒരു സംഭവം പറയാം. അന്ന് തിലകൻ ചേട്ടന് നല്ല തിരക്കുള്ള സമയമാണ്. തിലകൻ ചേട്ടന് ഡേറ്റ് ഇല്ലായിരുന്നു. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോട് പറഞ്ഞ് സമയം കിട്ടുമ്പോഴേക്കും മണിച്ചിത്രത്താഴിന്റെ ഷൂട്ടിന് ഓടി വരും. ഒരു തവണ വന്നപ്പോൾ സീൻ എടുക്കാൻ ഞാൻ മാനസികമായി തയ്യാറായിരുന്നില്ല. പക്ഷേ എടുക്കാൻ നിർബന്ധത്തിനായി. ഷോട്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഷോട്ട് ഡിവൈഡ് ചെയ്യാൻ ഞാൻ ലാലിന്റെ സഹായം തേടി. ഉടനെ ലാൽ ചോദിച്ചത് എന്നോടാണോ ചോദിക്കുന്നത് എന്നാണ്. അത് ഞങ്ങളെ രണ്ടുപേരെയും അത്ഭുതപ്പെടുത്തി. നടനായിരിക്കുമ്പോൾ അദ്ദേഹം ആ ജോലി ചെയ്യാനായി മാത്രം മനസ്സ് പാകപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചത്. ഒരു പക്ഷേ ലാലിൽ ഒരു സംവിധായകൻ ഉള്ളതുകൊണ്ടാവാം അദ്ദേഹം മാറി നിന്നതും. ഫഹദ് ഫാസിലും തനിക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിത്രം വന്നാൽ ഒരുമിച്ചുള്ള ചിത്രം ഉണ്ടാകുമെന്നും ഫാസിൽ ഇതിനോടൊപ്പം പറയുന്നുണ്ട്. മഹേഷ് നാരായണൻ പറഞ്ഞ ഒരു കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തിയേറ്റർ റിലീസ് സാധ്യമായാൽ ആ സിനിമ നിർമ്മിക്കണമെന്ന ആഗ്രഹമുണ്ടെന്നും ഫാസിൽ പറയുന്നുണ്ട്. കൂടാതെ എല്ലാവരും കാത്തിരിക്കുന്നത് മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഇറങ്ങുന്ന ബറോസ് എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. സംവിധായകന്റെ കഴിവ് ഫാസിൽ പറഞ്ഞതുപോലെ നമ്മൾ കാണാൻ പോകുന്നത് ബറോസ് എന്ന ചിത്രത്തിലൂടെ ആയിരിക്കും.